ഇരുന്ന് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ദൂരെ കടൽ കാണാൻ പറ്റും. പുറയിലൊരു മയില് നടന്നു പോകുന്നുണ്ടോ? അദ്ദേഹം വിശ്രമിക്കാൻ ഉപയോഗിച്ച കട്ടിലുണ്ട്, അദ്ദേഹത്തിന്റെ ഊന്നുവടിയുണ്ട്. കയക്കൂട്ടം കോവളം ബൈപ്പാസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൽ തിരുവല്ലം എത്തിയിട്ട് അവിടെ നിന്നൊരു ഡിവിയേഷൻ എടുത്ത് പൂങ്കുളം റോഡ് കയറുമ്പോഴാണ് നമുക്ക് പോകേണ്ട സ്ഥലമുള്ളത്. പൂങ്കുളം റോഡ് കയറിയിട്ട് കുന്നുംപാറ മുരുകക്ഷേത്രം, അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്നത്തെ. നമ്മൾ പൂങ്കുളം റോഡ് കയറി കുറച്ച് വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വലതുവശത്തേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും മഠവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റോഡ് തിരിഞ്ഞാണ് നമ്മൾ പോകേണ്ടത്. അപ്പം മെയിൻ റോഡിൽ നിന്ന് ഡീവിയേഷൻ എടുക്കണം കുന്നുംപാറയിലേക്ക് പോകാനായിട്ട്. ഞാനങ്ങനെ തിരുവല്ലത്ത് നിന്ന് പൂങ്കുളം റോഡ് കയറി, പൂങ്കുളത്ത് നിന്ന് ചെറിയൊരു ബൈ റോഡുണ്ട്, കുന്നുംപാറ ക്ഷേത്രത്തിൽ പോകുന്നൊരു ബൈ റോഡുണ്ട്. അപ്പോൾ അതുവഴി കയറി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു മലയുണ്ട്, ആ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് അമ്പലം ഉള്ളത്. അമ്പലം മാത്രമല്ല അടിപൊളി വ്യൂ ഉണ്ട്, അപ്പുറത്ത് നമ്മുടെ കോവളം കടലാണ് കണ്ടോ. ഈ വ്യൂ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കടൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ദൂരെ കടൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ഒരു കാറ്റ് അടിപൊളി ഒരു കാറ്റാണ്. വൈകുന്നേരമൊക്കെ സമയമൊക്കെയാണെങ്കിൽ കുറേ നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് അധികം നേരം ഇവിടെ ഇരിക്കുന്നില്ല. നമുക്ക് താഴെ പടിയുണ്ട്, പടി ഇറങ്ങി നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പടിയെല്ലാം ഇറങ്ങി അമ്പലത്തിൻ്റെ അകത്ത് വന്നു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അമ്പലമാണ്. ഇവിടെ മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ധാരാളം വചനങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. 1896 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് തെക്കൻ പളനി എന്നും അറിയപ്പെടുന്ന കുന്നുംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അന്ധവിശ്വാസത്തിനും മൃഗബലിയിലുമെല്ലാം അടിമപ്പെട്ട ഒരു സമൂഹത്തെ ഭക്തിയിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി, ഇവിടെ ചുറ്റും ധാരാളം മരങ്ങളുണ്ട്, നട്ടുപിടിപ്പിച്ചത് തന്നെയാണ്, ധാരാളം മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ അതിന് താഴെ തന്നെ ഇരിക്കാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. ശരിക്കൊരു പ്രത്യേക ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇപ്പം ഇവിടുത്തെ മുരുകൻ്റെ പ്രധാന പ്രതിഷ്ഠയാണുള്ളത്. ഇത് നേരെ കടലിനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. പുറയിൽ കണ്ടോ, പുറയിൽ നമുക്ക് നമ്മുടെ കടൽ കാണാൻ പറ്റും, നമ്മുടെ കോവളം കടലാണത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തന്നെ പൂങ്കുളത്ത് നിന്ന്, നമ്മൾ തിരുവല്ലത്ത് നിന്ന് പൂങ്കുളം റോഡ് കയറിയിട്ടാണ് വന്നത്. അത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ വന്നത്. അല്ലാത്തവർക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വഴിയുണ്ട്. ഇത് ഹൈവേ നിന്ന് കുറച്ച് ദൂരമുള്ള നടന്നു വരാവുന്ന വഴിയാണ്. ഈ പടിക്കെട്ടുകൾ കയറി വന്നാൽ നേരെ അമ്പലത്തിന് അടുത്ത് വരാൻ പറ്റും. നടന്നു വരുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. പുറയിലൊരു മയിൽ നടന്നു പോകുന്നുണ്ടോ? ഇതോടെ ഒരു അപൂർവ കാഴ്ചയൊന്നുമല്ല, ഇവിടെ മൊത്തം 20 മൈലുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഈ പരിസരത്ത് തന്നെ എപ്പോഴും വരുന്ന ഒരു 20 മൈലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ശ്രീനാരായണ ഗുരു താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മഠമുണ്ട്. നമുക്ക് എന്തായാലും ആ മഠത്തിൽ പോയി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. നേരത്തെ മേളിൽ നിന്ന് കണ്ട പടിക്കെട്ടിൻ്റെ താഴെ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. ഇതുവഴിയും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ശ്രീനാരായണ ഗുരു വിശ്രമിച്ചു എന്ന് പറയുന്ന മഠം ഇതാണ്. നമ്മുടെ അദ്ദേഹം അവസാന കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ പടി കയറി മഠത്തിനുള്ളിൽ കയറി ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു വിശ്രമിക്കാൻ ഉപയോഗിച്ച മുറിയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശില്പമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വിശ്രമിക്കാൻ ഉപയോഗിച്ച കട്ടിലുണ്ട്,
അദ്ദേഹത്തിന്റെ ഊന്നുവടിയുണ്ട്, അദ്ദേഹത്തിന്റെ കസാരയുണ്ട്. ഇതൊരു ആശ്രമം കൂടിയാണ്, അവിടെ കുറെ അന്തേവാസികളുണ്ട്. അപ്പോൾ അവരുടെ ഇതവരുടെ പാചകപ്പുരയും മുട്ടുപുരയും ഒക്കെയാണ്. ശരിക്കും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കടലിൽ നിന്ന് വരുന്ന കാറ്റുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിറയെ മരങ്ങളാണ്, മരങ്ങൾ, അതുപോലെ തന്നെ നിറയെ ഔഷധ സസ്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ആശ്രമത്തിന്റെ ഒരു ആംബിയൻസ് എല്ലാം അവിടെ വരുമ്പോഴത്തേക്കും ആരായാലും ഇവിടെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചു പോകും. അങ്ങനെ നമ്മൾ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊരു യോഗ സെന്റർ ആണ്. അതിന്റെ ആശ്രമത്തിന്റെ തന്നെ കീഴിലുള്ള ഒരു യോഗ സെന്റർ ആണ്. വിദേശികളൊക്കെ ധാരാളം വരുന്ന ഒരു സ്ഥലമാണ്. സന്ധ്യയായി തുടങ്ങി, ദൂരെ സൂര്യന് കടലിൽ താഴ്ന്നു തുടങ്ങി. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ തലസ്ഥാന നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ഉണ്ടെന്നുള്ളവരും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.